നമസ്കാരം, ഞാൻ ഡോക്ടർ സാം ബിബ്രാം, ഡയറക്ടർ എബ്രാം സിബ്രിയൻ ഗൈനക് സെൻ്റർ. ഐ ബി സൈക്കിളിൽ നമുക്ക് ഹെൽത്തി എഗ് വേണം, നോർമൽ ഫങ്ഷൻ സ്പോം വേണം, യൂട്രസിന് ഭ്രൂണത പരിപിടിച്ച് വരുത്താനുള്ള കഴിവ് വേണം, ലാബറട്ടറി എൻവയറമെൻ്റ് ടെക്നിക്സ് യൂസ് ഇൻ ദ ലാബ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഹ്യൂമാനിക് ഒരു കോംപ്ലക്സ് സ്ട്രക്ചറാണ്. ഈ ക്രോമസോംസ് എന്ന് പറയുന്ന ഡി എൻ എ പാക്കറ്റ്സ് ആണ്, അതിനകത്താണ് നമ്മുടെ ജീൻസും നമ്മുടെ പാർട്ണറിൻ്റെയും ജീൻസ് ഉള്ളത്. സെല്ല് ഡിവൈഡ് ചെയ്യുമ്പം ഹാഫ് ഓഫ് ദ ക്രോമസോം ഒരു ഡയറക്ഷനിൽ പോവും, അതർ ഹാഫ് ഓക്സൈഡ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോവും. ഉസൈരേ ചെയ്യുമ്പം ഈ സ്പിൻഡിലെ പാറ്റസ് ബ്രേക്കേജിന് സാധ്യമാകാണ്. അങ്ങനെ വരുമ്പം അബ്നോമൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ക്രോമസോംസ് വരും, അബ്നോമലി നോൺ വൈബിൾ എംബ്രിയോ വരും. ഉസൈറ്റ് സെപ്റ്റിക് ഡാമേജ് ആണ്, ഫ്രീ റാഡിക്കൽസിന് പ്രൊഡക്ഷൻ കൊണ്ട് റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസും അതർ പ്രൊഡക്റ്റ് മെറ്റബോളിസം ഉണ്ടാകുന്നതുകൊണ്ടാണ്. 25 മുതൽ 40% ഉസൈറ്റ്സ് ക്രോമസോമിലെ അബ്നോമലാണ്. നമ്മുടെ ഏജ് അഡ്വാൻസ് ചെയ്യുമ്പോൾ എന്തുപറ്റും നമ്മുടെ അബ്നോമൽ ക്രോമസോംസിൻ്റെ എണ്ണം കൂടും.